ഭയങ്കര കസ്റ്റമർ വരുന്നുണ്ട്. ശരിക്കും ഏരിയ എന്താണത്? ലാൻഡ്മാർക്ക് ഹൈപ്പർ മാർക്കറ്റ്. കോവൽപ്പള്ളി ഇവര് ഒരാളുടെ പിന്നെ നിങ്ങക്ക് പിന്നെ കസ്റ്റമർ എങ്ങനെ ഉണ്ട്? പിന്നെ ബാറിന്റെ കുറച്ച് കൂടെ ഇങ്ങോട്ടല്ലേ? അതെ അതെ അതെ, നമ്മളെ പുതിയ ബസ്റ്റാൻഡ് ഇങ്ങോട്ടല്ലേ? അതെ അല്ലോ. ആ ശരിക്കും നിങ്ങൾ ഇതാ നോക്കി ശരിക്കും ഈ ഒരു ക്രിയേഷൻ ആണ് ഉണ്ട്. നമ്മളെ എൻ്റെ ഫ്രണ്ട് നിങ്ങൾക്കൊരു പിന്നീട് കളിച്ചത് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇവര് ഇത്ര അതായത് നാച്ചുറൽ ആയിട്ട് കൊടുക്കുന്ന ഒരു ഷോപ്പാണ്. രാട്ടിനൊരു അവൈലബിലിറ്റി തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കളിയിലേക്ക് നമ്മൾ പോകുന്നത് നമ്മളെ മദൻജി ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡാഡിനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കരമാണ് ശരിക്കും. അവൈലബിലിറ്റി ഏകദേശം ഒരു പരുവത്തിലായിട്ടുണ്ട്. അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കരമാണ് ശരിക്കും. അവൈലബിലിറ്റി ഏകദേശം ഒരു പരുവത്തിലായിട്ടുണ്ട്. ക്യാഷ് നോട്ടാണ്, പീനട്ട്. അടുത്തെന്തരായിട്ടാ? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാം പേജ് ആറാം പേജ് ആറാം പേജ് അല്ലേ? ക്യാഷ് നോട്ടല്ലേ? അത് കുറയണ്ടല്ലോ, അത് ഇടുമ്പോ അല്ലേ? ഓക്കെ. അതെ, അടുത്ത സ്ട്രോബെറി. സ്ട്രോബെറി ബ്രാൻഡഡ് സാധനമുള്ളത് നിങ്ങൾ ഉപയോഗിക്കുന്നല്ലേ? ആ ശരിക്കും. മുതലായിട്ടോ നമ്മുടെ വെച്ച്? ഓക്കെ. നിങ്ങള് കാഞ്ഞങ്ങാടേക്ക് വന്നു കഴിഞ്ഞാല് ഇതാ ഈ ഒരു ഷോപ്പാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട് ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്താ ഇതിന്റെ പേര്? ടി എഫ്. അതെ, ടൂട്ടു ഫ്രൂട്ടി. ഓക്കെ. ഇപ്പൊ ന്യൂജൻ പറയുമ്പോ ടി എഫ് എന്ന് പറയും. നമ്മൾ പണ്ട് ടൂട്ടു ഫ്രൂട്ടി ആണെന്ന് നമ്മൾ പറയില്ല. അടുത്തത് വീണ്ടും ബദാമാണ് കേട്ടോ. പിന്നെ ഇതുണ്ടോ ഹോർലിക്സ്? അങ്ങനെ അല്ലേ, ഒരാൾക്ക് ഒരു ഞാൻ പറഞ്ഞു ഒരു ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം അങ്ങനെ അതല്ലേ. ഗുഡ്. ഓ നല്ല കേട്ടോ, നിങ്ങൾ എപ്പോഴും വന്നിട്ട് ഇതാ കാഞ്ഞങ്ങാട് നമ്മളെ
ജയകുമാറിന്റെ നേരെ താഴെയാണ് ഈ ഷോപ്പ്. രാജേട്ടനാണ്. നിങ്ങൾ എപ്പോ വന്നാലും പാർസൽ റെഡി ആയിട്ടിരിക്കുന്നത്. എന്ത് വൃത്തിയായിട്ടാണല്ലേ. ഓക്കെ വേണ്ട. ഇത് നിങ്ങൾ നോർമൽ ചാർജ് ആക്കുന്ന അത്രേ. അതേ നമ്മൾ നിങ്ങളുടെ വന്നിട്ട് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് 50 മീറ്റർ അല്ലേ. പിന്നെ അപ്പൊ നിങ്ങൾ ചാർജ് ആക്കുന്ന എത്രയാണ്? ശരി, ഞാനൊരു നമുക്ക് നോർമൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഇതില് അതായത് ഷുഗറിന്റെ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും? അതെ അല്ലേ, നോർമൽ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുമല്ലോ അല്ലേ. ഗുഡ് ഡേട്ടാ. പിന്നെ ഈ ഇവിടുത്തെ ഒരു അഡ്രസ് ഒന്ന് പറഞ്ഞു കൊടുത്തേ ഡേട്ടാ. ഏട്ടൻ പറഞ്ഞവരാണ്, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. അതായത് പിന്നെ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് പുറത്തൊരു 50 മീറ്റർ ഇങ്ങോട്ട് വന്നാൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതിന്റെ തൊട്ട് താഴെയാണ്ട് എപ്പോ വന്നാൽ ഫ്രൂട്ടി ഫ്രൂട്ടി അടക്കം എടുത്തത് ഐസ്ക്രീം എടുക്കുന്നുണ്ടല്ലേ. എപ്പോ വന്നിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതായത് കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് ഇതിന്റെ മേലെ ഒരു ഐസ്ക്രീം കൂടെ വെക്കുന്നുണ്ട്. ശരിക്കും അതാണ് അതിന്റെ ഫൈനൽ. അതായത് ശരിക്കും ഇതിന്റെ ഇത് ഏത് ബ്രാൻഡാണ് ഇതായിട്ട് നിങ്ങൾ സ്ട്രോബെറി വിത്ത് ഐസ്ക്രീം? ഓക്കെ ഇതാ. എന്ന് കഴിച്ചോക്കെ.